നമ്മുടെ ശരീരത്തിൽ ഇത്രയും വലിയൊരു ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് അപ്പോൾ തന്നെ അനുദിനം രോഗികൾ കൂടി വരികയാണ് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരാൻ കാരണം തീർച്ചയായും ഓരോ ദിവസവും ദിനം പ്രതി നമ്മളെ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ കിഡ്നി രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റീസൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കിഡ്നി രോഗികളുടെ അളവ് പ്രമേഹ രോഗികളെക്കാളിലും കൂടുതലും അതേപോലെ തന്നെ ക്യാൻസർ രോഗികളെക്കാളിലും ഇരുപത് ഇരട്ടി കൂടുതലാണ് കിഡ്നി രോഗത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് എടുത്താൽ പതിമൂന്നര ശതമാനമായിട്ട് നമുക്ക് പറയാം ഓരോ വർഷവും അഞ്ച് മുതൽ പതിനൊന്ന് മില്യൺ കിഡ്നി രോഗികൾ മരിക്കുന്നു അതേപോലെ നമ്മൾ നമ്മുടെ രോഗികൾ മരണപ്പെടാനുള്ള കോസുകൾ എടുത്താൽ കിഡ്നി രോഗങ്ങളാണ് സെവൻത്ത് ലീഡിങ് റിസ്ക് ഫാക്ടർ ഫോർ ഡെത്ത് ഒരു രോഗി മരണപ്പെടുവാനുള്ള ഏഴാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കിഡ്നി രോഗങ്ങളാണ് ഇനി എന്തുകൊണ്ട് ഇത് കൂടുന്നു എന്നുള്ളതാണ് ഇത് കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അറിവില്ലായ്മയാണ് രോഗികളിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ കിഡ്നി രോഗങ്ങളെപ്പറ്റിയുള്ള കൃത്യമായ ബോധവൽക്കരണമില്ല രോഗം മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും അത് മനസ്സിലാകുന്നില്ല കൃത്യമായ ടെസ്റ്റുകൾ ചെയ്ത് ഒരു കിഡ്നി രോഗ വിദഗ്ധനെ കണ്ടാൽ തുടക്കത്തിൽ തന്നെ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു അറിവില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗം വരാനുള്ള കാരണം അത് കൂടാതെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ താളം തെറ്റിയ ജീവിതശൈലി നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വ്യായാമമില്ലായ്മ അമിതവണ്ണം ഇതെല്ലാം കിഡ്നി രോഗങ്ങൾ കൂടാനുള്ള കാരണമായിട്ടെടുക്കാം അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്രമേഹവും രക്തസമ്മർദ്ദവുമാണ് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനുമാണ് കിഡ്നി രോഗങ്ങൾ വരാനുള്ള ഏറ്റവും കൂടിയ കാരണം ഇത് രണ്ടും കണ്ട്രോൾ ആവാതിരിക്കുന്നതനുസരിച്ച് കിഡ്നി ഇത് കിഡ്നി രോഗത്തിലേക്ക് പോവുകയും കിഡ്നി രോഗികളായി മാറുകയും ചെയ്യുന്നു ഇത്രയുമെല്ലാമാണ് കിഡ്നി രോഗങ്ങൾ അനുദിനം വർദ്ധിക്കാനുള്ള പ്രധാനമായ കാരണങ്ങൾ ഒരു കിഡ്നി രോഗി അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ രോഗമുണ്ട് എന്നതിനുള്ള ഒരു സിംറ്റംസ് എന്തായിരിക്കും അവരുടെ ശരീരത്തിൽ ആദ്യമായി കാണുന്ന ആ ഒരു സിംറ്റംസ് ഇപ്പം സാർ നേരത്തെ പറഞ്ഞു പ്രമേഹ രോഗം പിന്നെ ബി പി ഇത് രണ്ടും കിഡ്നിയെ ബാധിക്കുന്നു എങ്കിൽ പോലും ഒരു രോഗനിർണയത്തിലേക്ക് പോകാൻ ഒരു ടെസ്റ്റിലേക്ക് പോകണമെങ്കിൽ അവരുടെ ശരീരത്ത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് വ്യത്യാസമുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അസുഖത്തെ പറ്റിയാണ് അതിൽ അഞ്ച് സ്റ്റേജുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഒന്ന് മുതൽ മൂന്ന് വരെ നമ്മൾ എർലി സ്റ്റേജായിട്ട് നമുക്ക് എടുക്കാം നാലും അഞ്ചും കുറച്ച് മോശമായ സ്റ്റേജ് കിഡ്നി പ്രവർത്തനം കുറച്ച് വളരെ കുറവായ ഒരു അവസ്ഥയായിട്ട് കുറവായൊരവസ്ഥയായിട്ട് എടുക്കാം ഇതിൽ തുടക്കത്തിലെ സ്റ്റേജിൽ കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കാലിൽ ചെറുതായിട്ട് നീര് പോലെ കാണപ്പെടും അതേപോലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ് കൺപോളയ്ക്ക് ചുറ്റും നീര് പോലെ കാണും മൂത്രത്തിൽ ഉണ്ടാവുക അമിതമായ ക്ഷീണം സ്കിൻ ഡ്രൈ ആകുക ചൊറിച്ചിൽ വരിക രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് തോന്നുക ഇതെല്ലാമായിരിക്കും അല്ലെങ്കിൽ ആഹാരം വിശപ്പില്ലായ്മ ആയിരിക്കും കിഡ്നി രോഗങ്ങളുടെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ ഇനി കിഡ്നി രോഗങ്ങൾ മൂർഛിച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം വളരെയധികം മോശമായാൽ അവസ്ഥയിൽ കാലിലെ നീര് വർദ്ധിക്കുന്നു പേഷ്യൻറ്റിന് കൂടുതലായിട്ട് ശ്വാസമുട്ട് അനുഭവപ്പെടുന്നു കിടക്കുമ്പോൾ ശ്വാസം കൂടുതലായി അനുഭവപ്പെടുന്നു വിട്ടുമാറാതെ ഷർദിൽ ദഹനക്കേട് വരുന്നു അതേപോലെ തന്നെ അപസ്മാരം വരെ വരുവാനുള്ള സാധ്യതകൾ വരുന്നു ഇത്രയുമാണ് കിഡ്നി രോഗങ്ങൾ മൂർഛിച്ചാലുള്ള പ്രശ്നങ്ങൾ ഇത്രയും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ഇത്ര ഏജ് മുതൽ ഇത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തേർട്ടി ഫൈവ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫോർട്ടി കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു ഏജ് ഫാക്ടർ ഇതിലുണ്ടോ അങ്ങനെയില്ല ഇല്ല ഇന്നിപ്പോൾ ഈ നമുക്കായാലും വേറെ ഈ കാണുന്ന ഈ പരിപാടി കാണുന്ന ആർക്കായാലും വിഡ്ന രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട് ചില അസുഖങ്ങളിൽ സാധ്യതകൾ കൂടുതലാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ തലമുടി നരയ്ക്കുന്നത് പോലെ അപ്പോൾ സപ്പോസ് ഒരു അറുപത് വയസ്സിന് മേളിലുള്ള ഒരാൾക്ക് തലമുടി നരയ്ക്കുന്ന പോലെ കിഡ്നിയുടെ നെഫ്രോൺസിൻ്റെ അളവുകൾ കുറയുന്നു അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം മോശമാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാൽ ഏത് പ്രായത്തിലും കിഡ്നി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്